ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷ് പോകാം ഇപ്പോൾ പവർ ടീം അംഗങ്ങളായ ഋഷി ശരണ്യ പൂജ ജാൻമണി സിബിൻ എന്നിവരെല്ലാം കൂടെ ഹൗസ്മേറ്റ്സിനെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു ക്വാർട്ടർ റൂം സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇപ്പുറത്ത് ജാസ്മിൻ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട് നടുക്ക് മീഡിയേറ്റർ ആയിട്ടുള്ളത് ശരണ്യാണ് അപ്പം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഉള്ള കാര്യങ്ങളൊക്കെ ശരണ്യ ചോദിച്ചറിയുന്നുണ്ട് ഈ ഒരു മീറ്റിംഗ് എന്തിനാണ് വെച്ചതെന്നാൽ ജിൻഡോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജാസ്മിനെ കാലയിൽ വരെ ിലത്തടിക്കുമെന്ന് പറഞ്ഞ ഒരു വാക്ക് ജിൻഡോ ഉപയോഗിച്ചിരുന്നു അതിനായിരുന്നു ഈ ഒരു മീറ്റിംഗ് കൂടിയിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരിക്കും ഒരു ദിവസം ജിൻഡോയുടെ ഒരു പേപ്പർ അതായത് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാനായിട്ട് പറഞ്ഞു അതിനായിരുന്നു ജിൻഡോ വളരെ ഷൗട്ട് ചെയ്തിട്ട് കാലയിൽ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത് അവര് രണ്ടു പേരും പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കിയിട്ട് അതായത് ജിൻഡോ പറഞ്ഞതും ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളും നോക്കിയിട്ട് ഹൗസ്മേറ്റ്സിന്റെ മേറ്റ്സിന്റെ എല്ലാവരുടെ അടുത്ത് നിന്നും ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ള രീതി ിൽ വോട്ട് തേടുന്നുണ്ട് അതായത് പവർ ടീം അംഗങ്ങൾ അതിനുശേഷം എല്ലാ വോട്ടും കൂടെ നോക്കിയിട്ട് പവർ ടീം ഒരു മീറ്റിംഗ് കൂടെ അതായത് അവർ മാത്രമായിട്ട് അഞ്ച് പേര് അതിനുശേഷം അവരൊരു കാര്യം ഫൈനലായിട്ട് തീരുമാനിക്കുമെന്നാണ് ഈ ഒരു മീറ്റിങ്ങിൽ പറയുന്നത് പവർ ടീം അംഗങ്ങളായ സിബിനും ജാൻമണിയും ശരണ്യയും ഋഷിയും എല്ലാം ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തപ്പോൾ പൂജ പറഞ്ഞത് ഒരിക്കലും ഒരു സ്ത്രീക്കെതിരെ ജിൻഡോ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുതായിരുന്നു ഞാൻ സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കും കാരണം എൻ്റെ വോട്ട് ജാസ്മിനാണെന്ന് നല്ല തറപ്പിച്ച് പൂജ പറഞ്ഞു സിബിനും ഋഷിയും ജാൻമണിയും ശരണിയും എല്ലാം ഗ്രൂപ്പിസം എന്നൊരു ഗെയിം കളിക്കുമ്പോൾ പൂജ അതിൻ്റെ പുറത്ത് നിന്ന് ഗെയിം കളിക്കുന്നത് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഗബ്രിയയും ജാസ്മിനെയും എല്ലാവരും കൂടെ കുറച്ച് ദിവസങ്ങളായി ഈ അറ്റാക്ക് ചെയ്യുന്നത് അതായത് ഈ സിബിൻ പോലും ഒരു ദിവസം ലൈവിൽ പറയുകയുണ്ടായി ഈ ബി ബി ഹൗസിലുള്ള എല്ലാ കണ്ടന്റുകളും ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് മാത്രമാണ് അതായത് ബാക്കിയുള്ളവർക്കൊന്നും കണ്ടന്റൊന്നും കിട്ടുന്നില്ല ഈ സിബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും മെലോ ഡ്രാമ കാണിച്ച് മറ്റുള്ളവരുടെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അവരെയും കൂടെ കുത്തിത്തിരിപ്പിക്കുന്ന ഒരു ആളാണെന്നുള്ളത് ഇന്ന് ലൈവെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിലെ എല്ലാ കണ്ടൻറ്റുകളും സിബിനെക്കുറിച്ച് മാത്രമായിരിക്കണം എന്നുള്ള ഒരു ദുരാഗ്രഹി കൂടിയാണ് ഈ സിബിൻ ബെഞ്ചമിൻ എന്ന് പറയുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക